മുതലിൻ്റെ നാലിരട്ടി നൽകിയിട്ടും പലിശക്കാർ അടങ്ങാതെ വന്നപ്പോൾ ഇനി പറ്റില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ കൊച്ചിയിലെ ഗീത എന്ന ഈ വീട്ടമ്മയെ കാണാം. മുതൽ നൽകാം, ഇനി പലിശ നൽകാനാകില്ല എന്ന നിലപാടെടുത്ത് പോരാടി ജീവിക്കുകയാണ് ഇവർ. ഇന്ന് ഭർത്താവിൻ്റെ കിഡ്നി വിറ്റും പലിശ അടയ്ക്കാനൊരുങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിന്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി വാങ്ങുകയെന്ന സ്വപ്നമാണ് കൊച്ചി ശാന്തിപുരം കോളനിയിലെ ഗീതയെയും ഭർത്താവ് രവീന്ദ്രനെയും പലിശക്കാരുടെ ഊരാക്കുടുക്കിൽ എത്തിച്ചത്. മൂന്ന് സ്ഥലത്താണ് ഞാൻ ജോലി എടുക്കണം, മൂന്ന് സ്ഥലത്തെ പൈസയും പലിശക്കാർ ഇട്ട് പോകണം. അതൊരു 12-15,000 രൂപ വരും എൻ്റെ തന്നെ. പിന്നെ ചേട്ടൻ ജോലി എടുക്കുന്ന പൈസയും ഇതേപോലെ തന്നെ. പലർക്കും നൽകേണ്ടി വന്നത് 100-ന് മുകളിൽ പലിശ. ഒരു മാസം 40,000-ത്തിലധികം രൂപ പലിശ അടയ്ക്കേണ്ടി വന്നപ്പോൾ ഓട്ടോ ഡ്രൈവറായ ഭർത്താവിൻ്റെയും വീട്ടുവേലയ്ക്ക് പോകുന്ന ഗീതയുടെയും വരുമാനം തികയാതെ വന്നു. പ്ലസ് ടു കഴിഞ്ഞ മകൻ പഠിപ്പുപേക്ഷിച്ച് ജോലിക്ക് പോയി തുടങ്ങി. എന്നിട്ടും പലിശയടവിന് തികയാതെ വന്നപ്പോൾ ഭർത്താവ് രവീന്ദ്രൻ കിഡ്നി വിൽക്കാനൊരുങ്ങി. അപ്പൊ ഈ ഒച്ചടക്കണവരോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ തരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എപ്പോഴാണ് ഓപ്പറേഷൻ, അവർക്ക് പൈസ കിട്ടിയാൽ മതി, എങ്ങനെയായാലും ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. വിവരമറിഞ്ഞെത്തിയ മനുഷ്യസ്നേഹികളായ ചിലരാണ് ഗീതയെയും കുടുംബത്തെയും കിഡ്നി വിൽപ്പനയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഇവരുടെ പിന്തുണയിൽ ഗീത പലിശക്കാരോട് തറപ്പിച്ചു പറഞ്ഞു. പലിശ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, അവരെല്ലാവരും മുതൽ കൊടുക്കാനായിട്ട് ചെറിയൊരു കുറി പോലെ കൂടിയിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിടക്കണം. അപ്പൊ അതിനുള്ള സാവകാശം തന്നു കഴിഞ്ഞാൽ ഉപകാരം. ആ വാക്കിന് മുന്നിൽ ചിലരൊക്കെ ഒതുങ്ങി, ചിലരിപ്പോഴും ഭീഷണിയുമായി എത്തുന്നുണ്ട്. ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ പിടിച്ചു നിൽക്കുന്നു ഗീതയും കുടുംബവും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പലിശ വാഗ്ദാനം ചെയ്ത് സ്വർണം വാങ്ങിവെച്ച് തട്ടിപ്പ് നടത്തി എന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപാടുകാരായ 6 പേരുടെ പരാതിയിലാണ് അറസ്റ്റ്. എന്നാൽ 180 പവൻ സ്വർണവും 3,50,000 രൂപയും ദമ്പതികൾ തട്ടിയെടുത്തെന്ന് പരാതിക്കാർ പറയുമ്പോൾ തങ്ങളുടെ വീടും സ്ഥലവും വരെ ഇടപാടുകാർ തട്ടിയെടുത്തുവെന്നാണ് ദമ്പതികൾ ആരോപിക്കുന്നത്. പലിശ വാഗ്ദാനം ചെയ്ത് 180 പവൻ സ്വർണവും 3,50,000 രൂപയും തട്ടിയെന്നാണ് ഉള്ളൂർ സ്വദേശികളായ ദിനേശനും ഭാര്യ അനിലയ്ക്കുമെതിരായ പരാതി. സ്വർണം വാങ്ങിവെച്ച് മാർക്കറ്റ് വില കണക്കാക്കിയ ശേഷം ഈ പണത്തിന് 100 രൂപയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ പലിശ നൽകും. 3 മാസം കഴിഞ്ഞ് സ്വർണം തിരികെ നൽകും. 3 മാസം അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തരികയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോരുത്തർ ആവശ്യം ഗോൾഡ് എപ്പോഴും അവരെ നിൽക്കാൻ പറ്റില്ല, ഓരോ ആവശ്യം പറഞ്ഞ് ഗോൾഡ് ചോദിക്കുമ്പോൾ അവിടെ ഓരോ ഡേറ്റ് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് പലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജോലിയുണ്ടായിരുന്ന അനില പണയത്തിനും സ്വർണം എടുത്തിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും സ്വർണവുമില്ല പലിശയുമില്ല എന്ന സ്ഥിതിയിലാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചതും ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തതും. 6 പേരാണ് പരാതിക്കാർ. എന്നാൽ സ്വർണം പണയത്തിനെടുത്തത് വീടുപണിക്ക് വേണ്ടിയായിരുന്നുവെന്നും പലിശ കൃത്യമായി നൽകാറുണ്ടായിരുന്നുവെന്നും ദമ്പതികൾ പറയുന്നു. നിയമലംഘനം നടത്തിയത് പരാതിക്കാരാണെന്നും പലിശ ലഭിക്കാൻ വേണ്ടി പരാതിക്കാർ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. ലഭിക്കേണ്ട പണവും സ്വർണവും മുടങ്ങിയതിനെ തുടർന്ന് ഇവരുടെ വീടും സ്ഥലവും ചിലർ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കിയിരുന്നു. ഇരു കൂട്ടരും ആരോപണങ്ങൾ ഉയർത്തിയതോടെ ആരാണ് വാദിയെന്നും ആരാണ് പ്രതിയെന്നും അറിയാതെ കുഴങ്ങി നിൽക്കേണ്ടിയും വന്നു പോലീസിന്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.